നമസ്കാരം. ഞാൻ സന്തോഷ് കരുണാകരൻ, ദി മോട്ടിവേറ്റർ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ ലിസ്റ്റിംഗ് ആൻഡ് സെലക്ഷൻ അഥവാ പ്രോസ്പെക്ടിങ്ങിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. കാലത്തിൻ്റെ ബിസിനസ് എന്നറിയപ്പെടുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ്, കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് മാർക്കറ്റിംഗ്, പീപ്പിൾസ് ഫ്രാഞ്ചൈസി ബിസിനസ്, അതേപോലെ തന്നെ പേഴ്സൺ ടു പേഴ്സൺ മാർക്കറ്റിംഗ് എന്ന പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെൻറ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബില്ല് പാസ്സാക്കി നിയമമാക്കിയതിനോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ് ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നത് ഈ മേഖലയ്ക്ക് പുത്തൻ മാനങ്ങളും പുതിയ പ്രതീക്ഷകളും നൽകുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നമായ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം എന്നോണമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിനാവശ്യമായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേകമായ ഊന്നൽ നൽകിക്കൊണ്ട് ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. കേരളത്തിലും ത്രിതല പഞ്ചായത്തുകളിൽ ശില്പശാലകളിലും അതേപോലെ തന്നെ അവയർനെസ് ക്ലാസുകളും സെമിനാറുകളും നടക്കുന്ന സമയം വിദൂരമല്ല. ഈ മേഖലയിൽ വിജയിക്കുന്നതിനാവശ്യമായ കൃത്യമായ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി അടിസ്ഥാനപരമായി ചെയ്യേണ്ട പരമപ്രധാനമായിട്ടുള്ള കടമയാണ് ലിസ്റ്റിംഗ് ആൻഡ് സെലക്ഷൻ അഥവാ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്നാണല്ലോ പറയുന്നത്. ലിസ്റ്റിങ്ങിൻ്റെ ഭാഗമായി ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെയാണ് ഈ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആ കാറ്റഗറി നമ്പർ ഫസ്റ്റ് എന്ന് പറയുന്നത് സീക്കേഴ്സ് ഓഫ് എക്സ്ട്രാ ഇൻകം, അധിക വരുമാനം ആഗ്രഹിക്കുന്നവർ. നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഉൾപ്പെടുത്താതെ പോകുന്ന ഒരു കാറ്റഗറിയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിലവിൽ ജോലിയുണ്ട്, വരുമാനമുണ്ട്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് ഇത്തരം മേഖലയിലേക്ക് കടന്നു വരുവാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചിട്ട് ഉൾപ്പെടുത്താതെ പോകുന്ന ഒരു കാറ്റഗറിയാണ്. പക്ഷെ നിലവിൽ ജോലിയുണ്ട്, വരുമാനമുണ്ട് എങ്കിലും ആ വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവ് അധികരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ, റിസ്ക് ഇല്ലാതെ, ബുദ്ധിമുട്ടുകൾ കൂടാതെ ഒരു അധിക വരുമാനം അവർക്ക് കിട്ടും എന്നുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് അവരെ കൊടുക്കുവാൻ സാധിച്ചാൽ ഒരു പക്ഷേ നല്ല ഒരു ശതമാനവും ആൾക്കാർ വരാൻ സാധ്യതയുള്ളൊരു കാറ്റഗറിയാണ് അധിക വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. തീർച്ചയായും അത്തരം ആൾക്കാരിൽ ഏറ്റവും ഡീപ്പായിട്ടുള്ള, ക്ലോസ് ആയിട്ടുള്ള, സ്നേഹമുള്ള, ആത്മാർത്ഥതയുള്ള ഒരു അഞ്ചു പേരെയാണ് ഈ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് പേഴ്സൺസ് ഹു ഹാവ് ഡെബ്റ്റ്, കടക്കെണിയിൽ അകപ്പെട്ടു നിൽക്കുന്ന ആൾക്കാർ. ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ഉൾപ്പെടുത്താതെ പോകുന്ന ഒരു കാറ്റഗറിയാണിത്. കാരണം നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ പലപ്പോഴും വിദ്യാഭ്യാസം ചെയ്യുന്നതിനാവശ്യമായിട്ട്, അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു വിടുന്നതിനാവശ്യമായിട്ട്, വീട് വയ്ക്കുന്നതിനാവശ്യമായി, വണ്ടി വാങ്ങിക്കുന്നതിനാവശ്യമായി പലതരത്തിലുള്ള ഫണ്ട് റേസ് ചെയ്തിട്ട് കടക്കെണിയിലായി പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു പക്ഷേ നമ്മളോട് തന്നെ സാമ്പത്തികം ആവശ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ അത്തരം ആൾക്കാരെ ഉൾപ്പെടുത്താതിരിക്കാനുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായി നമുക്ക് തോന്നാം. കാരണം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും സ്റ്റാർട്ടിംഗ് ടൈമിൽ നമ്മളൊരു പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അവരുടെ കാണുവാൻ പറ്റില്ല എന്നുള്ള നിലയിൽ നമ്മളവരെ ഉൾപ്പെടുത്താതെ പോകുന്നു. തീർച്ചയായും അത്തരം ആൾക്കാരാണ് ഈ മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആൾക്കാരുടെയിൽ കടക്കണിയിൽ പെട്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം ആൾക്കാരിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, ഏറ്റവും ഡീപ്പായിട്ടുള്ള അഞ്ച് പേരെ നമ്മൾ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് അൺഎംപ്ലോയിഡ് ആഫ്റ്റർ എഡ്യൂക്കേഷൻ, അതായത് നല്ല വിദ്യാഭ്യാസം ഒക്കെ ചെയ്തു നിൽക്കുന്ന യുവതി യുവാക്കൾ. അതായത് നമുക്കറിയാൻ പറ്റും ഹയർ എഡ്യൂക്കേഷനെ കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സുകൾ പാസ്സായി ഇന്ത്യക്കകത്തും പുറത്തുമായി ജോലിക്ക് കാത്തു നിൽക്കുന്ന ആൾക്കാർ, അപേക്ഷിച്ച് കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾ. പലപ്പോഴും നമ്മൾ അത്തരം ആൾക്കാർ സ്വാഭാവികമായിട്ടും അവർ പഠിച്ച പ്രൊഫഷണലുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ മാത്രമേ അവർ ചെയ്യൂ, അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ച് പലപ്പോഴും നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ പോകുന്ന ഒരു കാറ്റഗറിയാണിത്. തീർച്ചയായും ഇത്തരം ആൾക്കാർ തീർച്ചയായും നമ്മളൊരു അഞ്ചു പേരെ നമ്മൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്.
നാലാമത്തെ കാറ്റഗറിയാണ് പേഴ്സൺസ് ഹു ഹാവ് ബേണിംഗ് ഡിസേഴ്സ്, അതായത് കത്തിച്ചൊലിക്കുന്ന സ്വപ്നങ്ങൾ ഉള്ള ആൾക്കാർ. ഒരുപക്ഷെ അവർക്ക് നിലവിൽ അത്യാവശ്യം ജീവിത സാഹചര്യങ്ങൾക്ക് നല്ലതായി പോകുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ എങ്കിലും പലപ്പോഴും അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കാതെ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു വിഭാഗമായിരിക്കും. അത്തരം ആൾക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ ഒരുപക്ഷെ വളരെയധികം സീരിയസ് ആയിട്ട് ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനായിട്ട് ഒരു കരിയറായിട്ട് ഈ മേഖലയെ ഏറ്റെടുത്ത് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞ കാറ്റഗറി ആൾക്കാർ. തീർച്ചയായും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നും ഒരു 5 പേര് ഈ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ 5th കാറ്റഗറിയാണ് പേഴ്സൺസ് ഹു ഹാവ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഒരുപക്ഷെ നമ്മൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ പോകുന്ന ഒരു കാറ്റഗറിയാണത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തരം കാറ്റഗറിയാണിത്. അതായത് നിലവിൽ അവരുടെ വളരെ നല്ല രീതിയിൽ പോകുന്ന ജീവിത സാഹചര്യങ്ങളാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സംരംഭം, ഇത്തരത്തിലുള്ളൊരു അവസരത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരാണ്. പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യുകയാണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും അത്തരം ആൾക്കാർ ചിലപ്പോൾ സാമൂഹികവും അല്ലാതെയുമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിനോടൊപ്പം അവരുടെ മേഖലകളിൽ പല ആൾക്കാരും ഇത്തരത്തിലുള്ള ഒരു 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 അധിക വരുമാനം ആഗ്രഹിക്കുന്ന മേഖലയെപ്പറ്റി അവരോട് അപ്രോച്ച് ചെയ്ത് കാണും. ഒരു എക്സ്ട്രാ ഇൻകം അവർക്ക് ലഭിക്കുന്ന ഏതെങ്കിലും മേഖല അറിയാമോ എന്നുള്ള നിലയിൽ അവരോട് അപ്രോച്ച് ചെയ്ത് കാണും. ഒരുപക്ഷെ അത്തരത്തിലുള്ള ആൾക്കാർ നമ്മൾ ഇതൊന്ന് പരിചയപ്പെടുത്തിയാൽ ആ വ്യക്തികൾ സ്വാഭാവികമായും ഈ മേഖലയിലേക്ക് കടന്നു വരികയും മറ്റുള്ള ധാരാളം ആൾക്കാർക്ക് ഒരവസരം കൊടുക്കുവാൻ അവർ മുൻപന്തി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അജ്ഞരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആൾക്കാരുടെ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാറ്റഗറിയിൽ അത്തരത്തിലുള്ള 5 പേരെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ഈ 5 കാറ്റഗറിയിൽ നിന്നും 5 പേരെ വെച്ചിട്ട് ടോട്ടൽ 25 പേരെയാണ് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. എന്നിട്ട് ഈ 25 പേരിൽ നിന്നും നമ്മൾ 5 പേരെ സെലക്ട് ചെയ്യണം. പ്രോസ്പെക്ട്സുകളായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നവർ, ഈ പ്രോസ്പെക്ട്സുകൾ മാൻ എന്ന് പറയുന്ന MAN എന്ന് പറയുന്ന ഒരു സമവാക്യത്തിൽ മാച്ച് ചെയ്യുന്നവരായിരിക്കണം. ഇല്ലാത്തവരാണ് എങ്കിലും സാധാരണക്കാരാണ് ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ടത്. സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് ഗവൺമെൻറ് ഇതിനെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരാണ് കടന്നു വരുന്നത്. പക്ഷെ മണി ഇല്ലാത്തവരാണ്, സാമ്പത്തികമില്ലാത്തവരാണ് എങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തികം അറേഞ്ച് ചെയ്ത് വരാൻ, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വരാൻ സാധിക്കുന്നവരായിരിക്കണം നമ്മുടെ ഈ പ്രോസ്പെക്റ്റുകൾ എന്ന് പറയുന്നത്. സാമ്പത്തികവും അവരുടെ കയ്യിലുണ്ട്, പക്ഷേ അതിനുള്ള അതോറിറ്റി അവർക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമെടുക്കുവാനുള്ള ഒരു അതോറിറ്റി അവർക്കില്ല. അത്തരമുള്ള ആൾക്കാരെ നമ്മൾ ഈ പ്രോഗ്രാം കേൾപ്പിച്ചത് കൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ്. ഒരു മേഖല ഒരു കരിയറായിട്ട് ഏറ്റെടുക്കണമെന്നുള്ള ഒരു ആവശ്യബോധം ഇല്ല അവർക്ക്. അത്തരമുള്ള ആൾക്കാരെ നമ്മൾ ഈ പ്രോഗ്രാം കേൾപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരു അലസ മനോഭാവത്തിൽ അവരിതിനെ കാണുകയും നമ്മൾ സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും അവരെ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. ദയവ് ചെയ്ത് ഈ മാൻ എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ എടുക്കുന്ന പ്രോസ്പെക്ടേഴ്സ് തീർച്ചയായും ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർ ആയിരിക്കണം. അല്ലെങ്കിൽ അത്തരം ആൾക്കാരെ നമ്മൾ പ്രോസ്പെക്ട്സുകൾ എന്നല്ല സസ്പെക്റ്റുകൾ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും സസ്പെക്റ്റുകൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയില്ല. ഡിയർ ഫ്രണ്ട്സ്, ലോകത്ത് അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന അതിമഹത്തായ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായും സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ അസാധാരണക്കാരാക്കുവാൻ സാധിക്കുന്ന അതിമഹത്തായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് കാലത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. സോ നല്ല പ്രൊഫഷണൽ ഡയറക്റ്റ് സെല്ലറാകുവാൻ, ബിസിനസ് എത്തിക്സ് ഉള്ളവരായി മാറുവാൻ സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ വണക്കം. ടേക്ക് കെയർ. വൈ യുവർ സന്തോഷ് കരുണാകരൻ.